മന്ത്രി കെ ടി ജലീലിനെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസും. നയതന്ത്ര ചാനൽ വഴി ഖുറാൻ കൊണ്ടുവന്ന സംഭവത്തിൽ യു എ കോൺസുലേറ്റിനെ എതിർകക്ഷിയാക്കി കേസെടുത്തു. നയതന്ത്ര ചാനൽ വഴി കൊണ്ടുവന്ന സാധനങ്ങൾ പുറത്ത് വിതരണം ചെയ്തത് ഗുരുതര ചട്ടലംഘനമെന്ന് കസ്റ്റംസ്. സ്വർണ്ണക്കടത്ത് കേസിൽ കെ ടി ജലീലിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ എൻഐഎ തലസ്ഥാനത്ത് മടങ്ങിയെത്തിയ ജലീലിന്റെ തുടർ നടപടികളും നിർണായകം. ജലീലിനെതിരായ പ്രതിഷേധം ഇന്നും തുടരുമെന്ന് പ്രതിപക്ഷ സംഘടന. പ്രതിപക്ഷം ഖുറാനെ രാഷ്ട്രീയ കളികൾക്കുള്ള ആയുധമാക്കുന്നുവെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ആർ എസ് എസിനെ പോലെ കോൺഗ്രസിനും ലീഗിനും ഖുറാൻ വിരോധം എന്തിനെന്ന് ചോദ്യം. കോടിയേരിയുടെ പരാമർശം ദേശാഭിമാനി ലേഖനത്തിൽ. ജലീൽ രാജിവെക്കേണ്ട ആവശ്യമില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ. സമരങ്ങളിലൂടെ അക്രമം അഴിച്ചുവിടാൻ പ്രതിപക്ഷ ശ്രമം. അക്രമ സമരങ്ങൾ ഇടതുമുന്നണി യോഗം ചർച്ച ചെയ്യുമെന്നും വിജയരാഘവൻ. കെ ടി ജലീൽ രാജിവെക്കണമെന്ന പ്രതിപക്ഷ ആവശ്യത്തിൽ സിപിഎമ്മിന്റെയും എൽ ഡി എഫിന്റെയും ഔദ്യോഗിക നിലപാടിന്നറിയാം. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് രാവിലെയും ഇടതുമുന്നണി യോഗം ഉച്ചയ്ക്കും ചേരും. ജോസ് കെ മാണിയുടെ മുന്നണി പ്രവേശനത്തിലും പ്രാഥമിക ചർച്ച. സ്വർണ്ണക്കടത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പങ്ക് അന്വേഷിക്കണമെന്ന ആവശ്യത്തിൽ പ്രചാരണം ശക്തമാക്കാൻ സിപിഎം. വി മുരളീധരന്റെ രാജി ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപക പ്രതിഷേധം ആചരിക്കും. പ്രതിഷേധം ജില്ലാ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷൻ ഹർജി ഇന്ന് വിചാരണ കോടതിയിൽ. ഹർജി കേസിലെ പല സാക്ഷികളെയും പ്രതിയായ ദിലീപ് സ്വാധീനിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി. കേസിലെ സാക്ഷി വിസ്താരം ഇന്നും തുടരും. ആറുമാസത്തേക്ക് കൂടി ശമ്പളം പിടിച്ചുവെക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ ജീവനക്കാർക്കിടയിൽ കടുത്ത അമർഷം. പിടിച്ചുവെക്കുന്ന തുക പലിശ സഹിതം നൽകുമെന്ന് സർക്കാർ പറയുന്നുണ്ട് എങ്കിലും വലിയൊരു വിഭാഗത്തിന് പ്രതിഷേധം. പണിമുടക്കുൾപ്പെടെയുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് പുറമേ നിയമ പോരാട്ടത്തിനും തയ്യാറെടുത്ത് പ്രതിപക്ഷ സംഘടനകൾ. കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് ശിരോമണി അകാലിദൾ പ്രതിനിധി ഹർസിമത് കൌർ ബാദലിന്റെ രാജി അംഗീകരിച്ചു രാഷ്ട്രപതി. ഹർസിമത് കൌർ ബാദലിന്റെ രാജി കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയ കാർഷിക വ്യാപാര ബില്ലിൽ പ്രതിഷേധിച്ച്. ബിൽ കർഷകരെ ദോഷകരമായി ബാധിക്കുമെന്ന് ശിരോമണി അകാലിദളിന്റെ നിലപാട്. പാർട്ടി എൻ ഡി എ വിട്ടേക്കുമെന്നും സൂചന. മധ്യപ്രദേശ് ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുകയാണ് എന്ന ആരോപണവുമായി കോൺഗ്രസ്. സെപ്റ്റംബർ 17 മുതൽ 23 വരെ സംഘടിപ്പിക്കുന്ന ഗരീബ് കല്യാൺ സപ്താഹ് പരിപാടിക്കെതിരെയാണ് ആരോപണം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് പരാതി നൽകി. തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ യാത്രക്കാരിൽ നിന്ന് ഉപയോക്തൃ ഫീസ് ഈടാക്കാൻ റെയിൽവേ തീരുമാനിച്ചതായി റിപ്പോർട്ട്. ഫീസ് ഈടാക്കുക ടിക്കറ്റ് നിരക്കിന് ആനുപാതികമായെന്ന് സൂചന. ലോകത്ത് 3,03,000,000+ കോവിഡ് ബാധിതർ. മരണസംഖ്യ 9.5 ലക്ഷം പിന്നിട്ടു. 24 മണിക്കൂറിനിടെ 3,00,000+ പേർക്ക് രോഗബാധ. അമേരിക്കയിൽ കോവിഡ് ഗുരുതരാവസ്ഥ തുടരുന്നു. 68,74,000 കടന്ന് രോഗബാധിതരുടെ എണ്ണം. മരണസംഖ്യ 2,02,000. 24 മണിക്കൂറിനിടെ 46,000+ രോഗികൾ. ബ്രസീലിലും സ്ഥിതി ഗുരുതരം തന്നെ. രാജ്യത്ത് 44,00,000+ കോവിഡ് ബാധിതർ. മരിച്ചവരുടെ എണ്ണം 1,35,000 പിന്നിട്ടു. 24 മണിക്കൂറിനിടെ 36,000+ രോഗികൾ. റഷ്യയിലും ഗുരുതരാവസ്ഥയിൽ മാറ്റമില്ല. രോഗബാധിതരുടെ എണ്ണം 10,85,000+. മരണസംഖ്യ 19,061. ഐ പി എൽ 13-ാം സീസണ് നാളെ തുടക്കമാകും. ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. മത്സരം രാത്രി 7:30 മുതൽ. ഐ പി എല്ലിൽ കളിക്കാൻ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ടീമുകൾക്ക് 36 മണിക്കൂർ ക്വാറന്റീൻ. ഇരു ടീമുകളും എത്തിയത് ഇംഗ്ലണ്ടിൽ ഏകദിന പരമ്പര കഴിഞ്ഞ്. എത്തിയത് 21 താരങ്ങൾ. ഇംഗ്ലീഷ് ഓസീസ് താരങ്ങൾ എത്തുമെന്ന് സ്ഥിരീകരിച്ചത് ബി സി സി ഐ പ്രസിഡന്റ് സൌരവ് ഗാംഗുലി. മാറ്റിയത് 6 ദിവസത്തെ ക്വാറന്റീൻ എന്ന തീരുമാനം. അതോടെ എല്ലാ ടീമുകൾക്കും ആദ്യ മത്സരത്തിൽ തന്നെ പ്രമുഖ താരങ്ങളെ കളത്തിലിറക്കാമെന്നും ഗാംഗുലി. ലസിത് മലിംഗയുടെ അസാന്നിധ്യത്തിൽ നിരാശയുണ്ട് എന്ന മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. ടീമിന് നഷ്ടമാകുന്നത് മലിംഗയുടെ അനുഭവ സമ്പത്ത്. മുംബൈ ടീമിൽ മലിംഗയുടേത് അവിശ്വസനീയ ഭൂതകാലമെന്നും രോഹിത്. ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയുടെ ജോലിഭാരം കുറയ്ക്കുകയാണ് ലക്ഷ്യമെന്ന് മുംബൈ ഇന്ത്യൻസ് പരിശീലകൻ മഹേല ജയവർദ്ധനെ. താരം തിരിച്ചെത്തുന്നത് പരിക്കിന്റെ പിടിയിൽ നിന്നാണ്. ഇത്തവണ കൂടുതൽ ഫിനിഷർമാരെ കാണാമെന്നും ജയവർദ്ധനെ. ന്യൂസ് റൂം ലൈവിൽ രഞ്ജിത്ത് തുടരും.